നമസ്കാരം, ഞാൻ പ്രസന്നൻപിള്ള. കരുണാനിധി ഉൾപ്പെടെയുള്ള ഡി എം കെയുടെ പ്രഥമ കുടുംബ അംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും കോടാനുകോടിയുടെ അഴിമതിപ്പണം വാരിക്കൂട്ടിയെന്ന് ആരോപിച്ച് ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലൈ പുറത്തിറക്കിയ വീഡിയോകൾ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാരിനെതിരെ ജനവികാരം ഇളക്കിവിടുകയാണെന്ന്, സ്റ്റാലിൻ രാജിവെക്കണം എന്നും ടാഗ് വെള്ളിയാഴ്ച ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയി മാറി. സ്റ്റാലിൻ്റെ മകനും തമിഴ്നാട് കായിക മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനും സ്റ്റാലിൻ്റെ മരുമകൻ ശബരീശനും ചേർന്ന് തമിഴ്നാടിനെ പിഴിഞ്ഞ് 30,000 കോടി ഉണ്ടാക്കിയെന്നാരോപിക്കുന്ന കാർട്ടൂൺ. ഇക്കൂട്ടത്തിൽ സ്റ്റാലിൻ്റെ മകനും തമിഴ്നാട് കായിക മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനും സ്റ്റാലിൻ്റെ മരുമകൻ ശബരീശനും ചേർന്ന് 1 വർഷത്തിൽ 30,000 കോടി രൂപ സമ്പാദിച്ചെന്ന അണ്ണാമലയുടെ ആരോപണം വലിയ ചർച്ചയാവുകയാണ്. ഇതിന് തെളിവായി തമിഴ്നാട്ടിലെ ധനമന്ത്രി പളനിവേൽ ത്യാഗരാജൻ ഒരു പത്രപ്രവർത്തകനോട് ഇക്കാര്യം വെളിപ്പെടുത്തുന്നതിൻ്റെ ശബ്ദരേഖയും അണ്ണാമലൈ പുറത്തുവിട്ടിരുന്നു. ഇതിനിടെ വെള്ളിയാഴ്ച ബി ജെ പി നേതാവ് സയ്യിദ് സഫർ ഇസ്ലാം സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനും സ്റ്റാലിൻ്റെ മരുമകൻ ശബരീശനും ചേർന്ന് 1 വർഷത്തിൽ സാധാരണക്കാരുടെ പണം കൊള്ളയടിച്ച് 30,000 കോടി വാരിക്കൂട്ടിയെന്ന ആരോപണം ആവർത്തിച്ചു. ഇതും സ്റ്റാലിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. സാധാരണക്കാരുടെ ക്ഷേമത്തിനായി ചെലവഴിക്കേണ്ട പണമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും കൂട്ടുകാരായ ചില വിശ്വസ്തരും ചേർന്ന് കൊള്ളയടിച്ചതെന്നും സയ്യിദ് സഫർ ഇസ്ലാം ആരോപിച്ചു. കഴിഞ്ഞ ദിവസം 48 മണിക്കൂറിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഉദയനിധി സ്റ്റാലിൻ അണ്ണാമലയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്നാൽ തൻ്റെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് അണ്ണാമലൈ. തമിഴ്നാട്ടിൽ എന്ത് വ്യവസായം നടപ്പാക്കണമെങ്കിലും മുടക്കുന്ന പണത്തിൻ്റെ 30% കൈക്കൂലിയായി നൽകണമെന്നും, അതിനാൽ പല വ്യവസായങ്ങളും തമിഴ്നാട് നഷ്ടപ്പെടുകയാണെന്നും അണ്ണാമലൈ ആരോപിച്ചു.